ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സർ വിത്ത് ലവ്. അപ്പോൾ ഇന്ന് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അരിനെല്ലിക്ക അച്ചാറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെ തോട്ടത്തിൽ നിന്ന് കുറച്ച് അരിനെല്ലിക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അരിനെല്ലിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണെണ്ണെത്തി അത് പറിച്ചെടുത്ത് വരാണ്. മുമ്പത്തേക്ക് ഇത്രയും പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിതാ നെല്ലിക്ക പറിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെച്ച് നല്ല അച്ചാറിടണം. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ തുണിയിൽ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നെല്ലിക്ക കഴുകിയിട്ട് ഒരു തുണി പിരിച്ചിട്ട് അതിൽ നിർത്തി 2 മണിക്കൂർ ഇടാണ് ചെയ്യാറ്, അതിൽ വെള്ളം വറ്റുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ മഴക്കാലം അതുകൊണ്ട് നമുക്ക് അതിന് സാധിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ നെല്ലിക്ക കഴുകിയിട്ട് ഇതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 3 തവണ തുണി മാറ്റി ചെയ്താൽ തന്നെ നെല്ലിക്കയിലെ വെള്ളം നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ നെല്ലിക്ക അച്ചാറിടുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, അതിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീ കപ്പോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണക്ക് പകരം എള്ളെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഒന്നും കൂടി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തത് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണ് കടുകാണ്. ഇത് വിളിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വറന്ന് വന്നതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി തുടച്ചു വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1.5 കിലോളം നെല്ലിക്ക ഉണ്ട് ഇത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ നെല്ലിക്കയുടെ ഒരു പച്ച കളർ മാറി അതിലൊരു ലൈറ്റ് കളർ, ആ പച്ച കളർ ഒന്ന് വിട്ടിട്ട് ഒരു ലൈറ്റ് കളർ വരുമല്ലോ, അതുവരെ നെല്ലിക്ക ഒന്ന് ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു ബൗള് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ നെല്ലിക്ക അച്ചാറിന്റെ അച്ചാറിനല്ല, ഏതൊരു അച്ചാറിന്റെ കൂടെയും വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടാൽ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതുപോലെ തന്നെ ആ ഒരു ബൗളിൽ തന്നെ സെയിം ആ ബൗളിൽ തന്നെ അതേ ഒരു അളവിൽ ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിന് ഈ ഒരു ബൗൾ അളവിൽ ചേർത്താൽ അച്ചാറിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല നമ്മുടെ അച്ചാറിന് ഒരു പുളിപ്പ് ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റിൽ ഉണ്ടാവും അച്ചാറ്. ആരും കരുതേണ്ട അച്ചാറിൽ ഈത്തപ്പഴം കേട്ടിരുന്ന് കരുതിയിട്ട് അതിന് മധുരിപ്പ് ഉണ്ടാവുമെന്ന് കരുതേണ്ട. കാരണം അത് ചെറിയൊരു അളവേ ചേർക്കുന്നുള്ളൂ. അച്ചാറിന് നല്ല രുചിയും ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെല്ലിക്ക നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈസ്റ്റേണിന്റെ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണ് അച്ചാർ ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അച്ചാറിന് ഈ അച്ചാർ പൊടിയുടെ ഒരു പച്ച സ്മെൽ ഉണ്ടല്ലോ, ഓൾറെഡി അച്ചാർ പൊടി വറുത്തിട്ടാണ് ഉണ്ടാവുക, എന്നാലും നമ്മൾ അച്ചാർ ഇടുമ്പോൾ എന്തായാലും അത് വറക്കുന്നത് നന്നായിരിക്കും. അതിന്റെ കളർ മാറി വരുന്നവരെ, ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ഇതിലേക്ക് സുറുക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. സുറുക്കയും വെളിച്ചിന്റെ അതേ അളവിലാണ്, 1 ടീ കപ്പ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഓട്ട് പാത്രം വെച്ചിട്ട് അതിലേക്ക് കടുക്, അതുപോലെ തന്നെ ഉലുവ, പിന്നെ നല്ല ജീരകം ഇത് കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതൊക്കെ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ഇത് കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
സാധാരണ അച്ചാർപ്പൊടിയിൽ ഇങ്ങനെ ചേർക്കാറില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അച്ചാർപ്പൊടിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ഏതൊരു അച്ചാറിടാണെങ്കിൽ പോലും നമ്മൾ എക്സ്ട്രാ ഇത് ചേർക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ മാത്രമല്ല അത് ഇത് ചേർക്കുമ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് ചേർക്കുകയാണ് നല്ലത്. കാരണം ഇത് വറുത്തിടാണല്ലോ, അപ്പം അതിൽ കേട് വരണ അതിൽ വെള്ളത്തിലൊരു അംശമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കേട് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇതും കൂടി ഇട്ട് കൊടുത്ത് അച്ചാർ നല്ല വെണ്ണ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് കഴിക്കാൻ ചുമ്മാ പൊക്കി പറയല്ല. ഏതായാലും ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇനി ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചോറ് നന്നായിട്ട് പോകും, നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതെന്താണെന്നും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.